ശിമോന്റെ വരുന്നു. ശ്രദ്ധിക്കുക, ആർത്തിങ്കൾ കാലമെടുത്ത വസന്തരാവേദോ വെൺചാറുന്നു പൂശിക്കയാൽ. കേൾക്കുന്നുണ്ടോ? ഒന്നുകൂടെ ശ്രദ്ധിക്കേ. വാർത്തിങ്കൾ കാലമെടുത്ത വസന്തരാവേദോ വെൺചാറുന്നു പൂശിക്കയാൽ. ശ്രീല ഗലേല ജില്ലയ്ക്കൊരു തൂമുത്തു മാലയായി മിന്നി നെയിൻ ഭക്ഷണം. ഓക്കെ, ക്ലിയർ ആയോ? ഇനി ടീച്ചർ ഒന്ന് ചൊല്ലിത്തരാൻ നിങ്ങൾ ഏറ്റവും ചൊല്ലുമോ? ഏറ്റവും അല്ലാമോ ഈണത്തില്? ഓക്കെ. വാർത്തിങ്കൾ കാലമെടുത്ത വസന്തരാവേദോ ചൊല്ലു. വാർത്തിങ്കൾ കാലമെടുത്ത വസന്തരാവേദോ. നീയണത്തിലെ നീടേണ്ടത് നീടണം, കുറുക്കി ചൊല്ലുന്നിടത്ത് നമ്മൾ എന്ത് ചെയ്യണം? കവിത കുറുക്കി ചൊല്ലുകയും ചെയ്യണം. വെൺചാറൊന്ന് പൂശിക്കയാൽ. വെൺചാറൊന്ന് പൂശിക്കയാൽ. ശ്രീല ശ്രീല ഗലേല ജില്ലയ്ക്കൊരു തൂമുത്തു. ഗലേല ജില്ലയ്ക്കൊരു തൂമുത്ത്. ഷെയ്പ്പ് ഒന്നും ചൊല്ലുന്നില്ലല്ലോ. മിസ്സേ ഞാൻ മിസ്സേ ഫസ്റ്റ് കൊണ്ട് ചൊല്ലിയ. അല്ല, ഞാൻ ചൊല്ലി തരുമ്പോ നിങ്ങൾ എന്ത് ചെയ്യണം? അതേറ്റി ചൊല്ലണം. ഓക്കെ. മാലയായി മിന്നി നെയിൻ പട്ടണം. മാലയായി മിന്നി നെയിൻ പട്ടണം. ഗദ്യം പോലെ വായിച്ചാ പോരാ. ഇത് എന്ത് ചെയ്യണം? നമ്മുടെ ഈണത്തില് ചൊല്ലണം. ഓക്കെ, ഈ നാല് വരിയുടെ ഈണം മനസ്സിലായോ? വൺസ് മോർ. വാർത്തിങ്കൾ കാലമെടുത്ത വസന്തരാവേദോ വെൺചാറുന്നു പൂശിക്കയാൽ. ശ്രീലഗലേല ജില്ലയ്ക്കൊരു തൂമുത്തു മാലയായി മിന്നീനയിൻ പട്ടണം. ഇതാണ് ഈ നാല് വരിയുടെ ഈണം. ഓക്കെ, കുട്ടിയർ അണ്ടർസ്റ്റാൻഡ്? ഓക്കെ, നിങ്ങളുടെ പേരെന്താ? അന്നയ്യ, ക്ലിയർ ആയോ? നിങ്ങൾക്ക് ഈണം കിട്ടിയോ? സ്വർണോ? ഇനി നിങ്ങളുടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ നാല് വരിയുടെ ഈണമല്ല ഇനി അടുത്ത നാല് വരികൾക്ക് വരുന്നത്. ഓക്കെ, ഇനി അവിടെ എന്താണ്? ഈണം മാറി വരികയാണ് ചെയ്യുന്നത്. ശ്രദ്ധിക്കുക, പാഠപുസ്തകം നോക്കിയിരിക്കുക. ശീമോന്റെ പൂമേട തന്നിലെ നേത്രാഭി രാമവിശാലമാംശാലയിങ്കൽ. ഈണം മാറിയില്ലേ? ആദ്യത്തെ നാലുവരിയുടെ ഈണമാണോ അടുത്ത നാലുവരിക്കുള്ളത്? ആണോ അല്ലയോ? അല്ല. ആ അല്ല. ഇനി അടുത്ത രണ്ടുപേര് നോക്ക. എണ്ണപ്പെട്ടുള്ള സുഗന്ധം പരത്തുന്നോ എണ്ണ പകർന്നു കൊളുത്തിച്ചമ്മേ. ഇനി ഞാൻ ചൊല്ലിത്തരാം, നിങ്ങള് ഏറ്റി ചൊല്ലുക. ഓക്കെ, ശീമോന്റെ പൂമേട കണ്ണിലെ നേത്രാഭി. ശീമോന്റെ പൂമേട തന്നിലെ നേത്രാഭി.
ഉമ്മയുടെ തന്നിലെ നേത്രാഭി 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 രാമാവിശാലമാം ശാലയിങ്കൽ നേത്രാഭി നേത്രാഭി രാമാവിശാലമാം ശാലയിങ്കൽ മക്കളെ അത് ഒരൊറ്റ വാക്കാണല്ലേ നേത്രാഭി രാമാവിശാലമാം അവിടെ ഒരു വര ഇട്ടേക്കുന്നുണ്ടോ നേത്രാഭി ഭീ കഴിഞ്ഞിട്ട് അവിടെ ഒരു വര കൊടുത്തിട്ടുണ്ടല്ലേ അതിന്റെ ബാക്കിയാണ് എന്തേ ചെയ്യുന്നത് അടുത്ത വരിയില് വരുന്നത് നേത്രാഭി രാമ വിശാലമാ ശാലയിങ്കൽ ഒന്നും കൂടെ ചൊല്ലിക്കേ നേത്രാഭി രാമ വിശാലമാം ശാലയിങ്കൽ വ്യഞ്ജനാക്ഷരമൊക്കെ പറയുമ്പോ നമ്മൾ എന്ത് ചെയ്യണം സ്ട്രെസ് ചെയ്ത് ഉച്ചരിക്കണം അല്ലേ നേത്രാഭി വ്യഞ്ജനാക്ഷരങ്ങൾ ഏതൊക്കെയാ ഏതൊക്കെയാ മക്കളെ വ്യഞ്ജനാക്ഷരങ്ങൾ നമ്മുടെ ഇത് പറഞ്ഞു തന്നെ ടീച്ചർക്ക് ആ അങ്ങനെയാണ് ഉച്ചരിക്കുക നമ്മുടെ പിന്നെ അടുത്ത അക്ഷരം ഏതാണ് യാ പറഞ്ഞു നിങ്ങൾ പറഞ്ഞ ആ അതിന്റെ ഇടയ്ക്കല്ല മിസ്സിംഗ് ആയിട്ടുണ്ടല്ലോ യാ പറയൂ എന്താണ് ക്ലാസ്സിൽ എത്തി എന്നുള്ളതല്ല നമ്മൾ നല്ലതുപോലെ പഠിക്കണം എന്നുള്ളതാണ് പ്രധാനം അല്ലേ അക്ഷരങ്ങൾ നന്നായി അറിയെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ കവിത ചൊല്ലാനും പാഠം ഈസി ആയിട്ട് വായിക്കാനും പറ്റുകയുള്ളൂ ഓക്കെ ഈ നാല് വരിയുടെ പിന്നെ ഈണം മനസ്സിലായോ മനസ്സിലായ ടീച്ചർ കാണിക്കേ ഡണ്ണെന്ന് കാണിക്കേ എന്തെങ്കിലും പ്രതികരിക്കും മക്കളെ മനസ്സിലായി മനസ്സിലായോ ഇനി ചൊല്ലണ്ടല്ലോ വേണമെങ്കിൽ വേണമെന്ന് പറയുക വേണ്ടെങ്കിൽ വേണ്ട എന്ന് പറയുക ഇനി അടുത്ത നാല് പേര് നോക്കാലോ പാഠപുസ്തകം നോക്കിയിരിക്കണേ പൂവെള്ളിച്ചങ്ങല തുമ്പത്തഥാവിടം തൂക്കിയ ദീപത്തിന്റെ ദീപ്തിപൂരം ശ്രദ്ധിക്കുന്നുണ്ടോ ഉണ്ടോ ഇല്ലയോ ഉണ്ട് ആ ദൂരിതമാകുമാറങ്ങണഞ്ഞീ നീതൊരു പുരുഷരൂപമാം തേച്ച പുഞ്ചം പുഞ്ചം കടുപ്പിച്ചിരിക്കണം ആ വാക്ക് അല്ലേ ഇഞ്ച ഇഞ്ച എന്തക്ഷരമാണ് മക്കളെ ഇഞ്ച എന്തക്ഷരമാണ് തേജപുഞ്ചം നമുക്ക് സ്വരാക്ഷരങ്ങളുണ്ട് വ്യഞ്ജനാക്ഷരങ്ങളുണ്ട് കൂട്ടക്ഷരങ്ങളുണ്ട് അല്ലേ പിന്നെ സ്വരചിഹ്നങ്ങളുണ്ട് പിന്നെ നമ്മൾ അനുസ്വാരം പഠിക്കുന്നുണ്ട് വിസർഗം പഠിക്കുന്നുണ്ട് നമ്മള് സ്റ്റാർട്ടിങ്ങിൽ ഇതെല്ലാം പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കൂ ഏതക്ഷരമാണ് ഇതെന്നെല്ലാം ചോദിക്കുമ്പോ ഈസി ആയി പറയാൻ പറ്റൂ ഇഞ്ച കൂട്ടക്ഷരമല്ലേ ആണോ അല്ലയോ ആ തേജ പുഞ്ചം അവിടെ നമ്മള് കുറച്ച് കാഠിന്യത്തിൽ ഉച്ചരിക്കുക ഇത്രയും ചൊല്ലി തരട്ടെ മടുപ്പാവുന്നുണ്ടോ മടുപ്പാവുന്നുണ്ടോ ടീച്ചറിന്റെ ക്ലാസ്
നാം ചൊല്ലിത്തരാം, നിങ്ങളുടെ ഈണത്തില് ചൊല്ലുക. തൂവെള്ളിച്ചങ്ങല തുമ്പത്തതാതിടം ചൊല്ലിക്കോ. തൂവെള്ളിച്ചങ്ങല തുമ്പത്തതാതിടം. ടീച്ചർ ഇടയ്ക്ക് ഇങ്ങനെ ഉച്ചരിക്കുന്നത് എന്തുകൊണ്ടാണ്? അവിടെ കൂട്ടക്ഷരങ്ങൾ വരുന്നുണ്ട് അല്ലേ. ഇത്തായ്ക്ക് എന്തക്ഷരമാണ്? കൂട്ടക്ഷരമാണ്. ആ അടുത്ത ലൈനോ. തൂക്കിയ ദീപത്തിൻ ദീപ്തിപൂരം. തൂക്കിയ ദീപത്തിൻ ദീപ്തിപൂരം. ദൂരിതമാകുമാറങ്ങണഞ്ഞീതൊരു. താങ്ക് യു. ചൊല്ലിക്കോ. ദൂരിതമാകുമാറങ്ങണഞ്ഞീതൊരു. പുരുഷരൂപമാം തേജപുഞ്ചം. പുരുഷരൂപമാം തേജപുഞ്ചം. ഇനി അടുത്ത നാല് വരി നോക്ക്. അല്ലേ ധൃതസ്ഥനി ധന്യനായി ലോകത്തിൽ ദില്ലിതിന്മീതേ വിരുന്നുകാരൻ. ഈണ മനസ്സിലായോ? ഈണ മനസ്സിലാവുന്നുണ്ടോ? യെസ്. ആ അല്ലാ പ്രമാദം ഭവാന്റെ കാൽമുട്ടുകൾ തെല്ലും മടങ്ങാതെ നിൽപ്പതെന്തേ. ടീച്ചറും ചൊല്ലിത്തരാം, നിങ്ങളുടെ കൂടെ ചൊല്ലുക. അല്ലേ ഗൃഹസ്ഥനി അല്ലേ ഗൃഹസ്ഥനി ധന്യനായി ലോകത്തിൽ ധന്യനായി ലോകത്തിൽ ഇല്ലിതിന്മീതേ വിരുന്നുകാരൻ. ടീച്ചറോടെ പിരിച്ചിട്ടുണ്ട് ആ വാക്യം അല്ലേ. ഒറ്റ വാക്കായിട്ട് പറഞ്ഞിട്ടില്ല, അവിടെ രണ്ടായിട്ട് മുറിച്ചിട്ടാണ് പറഞ്ഞു തന്നത്. അല്ലാ പ്രമാദം ഭവാന്റെ കാൽമുട്ടുകൾ. അല്ലാ പ്രമാദം ഭവാന്റെ കാൽമുട്ടുകൾ. മടങ്ങാതെ നിൽപ്പതെന്തേ. അതെന്തേ. ഓക്കെ, ഈണ മനസ്സിലായോ? എത്ര വരികള് ടീച്ചറിന് ചൊല്ലി തന്നു? എത്ര വരികളാ ചൊല്ലി തന്നെ? 16. അല്ലല്ലോ, 15 അല്ലല്ലോ. 16. ആ 16 അല്ലേ. 16 വരികള് സാധിച്ച നാല് വരികളുടെ ഈണമല്ല തുടർന്ന് വരുന്ന വരികൾക്ക് ഉള്ളത്. അല്ലല്ലോ, അല്ലാന്ന് മനസ്സിലായില്ലേ? മനസ്സിലായോ? മനസ്സിലായി. ആർക്കെങ്കിലും മനസ്സിലാകാത്ത ഉണ്ടോ? നോ. വാർത്തിങ്കൾ താലമെടുത്ത വസന്തരാവേദോ വെഞ്ചാറൊന്നു പൂശിക്കയാൽ സ്ത്രീല ജലേല ജില്ലയ്ക്കൊരു തൂമുത്തു മാലയായി മിന്നി മെയിൻ പട്ടണം. ഓക്കെ, കുട്ടിയർ അണ്ടർസ്റ്റാൻഡ്? യെസ്. ഒന്ന് വേണമെങ്കിലും ഞാൻ മൊത്തത്തിൽ ഒന്ന് ചൊല്ലിത്തരാം, ഇന്ന് അടുത്ത അത്ര. ഓക്കെ, ഇനി അടുത്ത നാല് വരി നോക്കിക്കോ. ശീമോന്റെ പൂമേട തന്നിലെ നേത്രാഭി രാമവിശാലമാംശാലയിങ്കൽ എണ്ണപ്പെട്ടുള്ള സുഗന്ധം പരത്തുന്നു രണ്ണ പകർന്നു കൊളുപ്പിച്ചെമ്മേ. ഓക്കെ,
ഇനി അടുത്ത നാല് വരി നോക്കാം. പൂവെള്ളിച്ചങ്ങല തുമ്പത്തതാവിടം പൂക്കിയ ദീപത്തിൻ വീട്ടിപൂരം ദൂരിതമാകുമാറങ്ങണഞ്ഞീതൊരു പൂരുഷ രൂപമാം തേജപുഞ്ചം. ഓക്കെ, ഇനി അടുത്ത നാല് വരി നോക്കൂ. അല്ലേ ഗൃഹസ്ഥ നീ ധന്യനായി ലോകത്തിനില്ലിതിന്മീതേ വിരുന്നുകാരൻ അല്ല പ്രമാദം ഭവാന്റെ കാൽമുട്ടുകൾ തെല്ലും മടങ്ങാതെ നിൽപ്പതെന്തേ. ഈണം മനസ്സിലായോ മക്കളെ? ഈണം കുറച്ചെങ്കിലും മനസ്സിലായോ? ഓക്കെ മോൾ ആൻമരിയ, ആൻമരിക്ക് ഇടം കിട്ടിയോ? എന്തെങ്കിലും സംശയമുണ്ടോ? ടീച്ചർ ആദ്യമായിട്ട് എടുക്കുന്നതാണ് നിങ്ങൾക്ക്, അതുകൊണ്ട് നിങ്ങൾക്ക് എന്താണ് പരിചയമില്ലാത്തതുകൊണ്ട് ചിലപ്പം മനസ്സിലായില്ലെങ്കിൽ മനസ്സിലായില്ല എന്ന് പറയുക. നിങ്ങളെ ഞാൻ ആദ്യമായിട്ട് കാണുന്നതുമാണ്. ഈ 16 വരി എടുത്തത് നിങ്ങൾക്ക് ഇണം കിട്ടിയോ? കിട്ടി. ഓക്കെ, നമുക്ക് ഇത്രേ മതിയല്ലോ, മുടക്കാണല്ലോ അല്ലേ? ആ അപ്പൊ ഇനി നിങ്ങൾക്ക് അടുത്ത ടൈം ടേബിള് വരുമ്പോ ടീച്ചർ ബാക്കി ഇവിടെ ചൊല്ലി ഈണം പറഞ്ഞു തന്നിട്ട് നിങ്ങൾക്ക് അതിന്റെ ആശയമൊക്കെ മനസ്സിലായോ? കവിതയുടെ ആശയം മനസ്സിലായായിരുന്നോ? ടീച്ചർക്ക് ഒന്നും കേൾക്കാൻ പറ്റുന്നില്ല. കവിതയുടെ ആശയം മനസ്സിലായായിരുന്നോ? എല്ലാവർക്കും മനസ്സിലായായിരുന്നോ? ആ എങ്കിലും ടീച്ചർ ഒന്നും കൂടെ അത് പറഞ്ഞു തന്നിട്ട് നമുക്ക് ബാക്കി എന്ത് ചെയ്യാം? ആക്ടിവിറ്റീസ് ചെയ്യാം അല്ലേ? നിങ്ങൾ ആക്ടിവിറ്റീസ് ഒക്കെ ഒന്ന് നോക്കി വെക്കുക കേട്ടോ. നിങ്ങൾ ഇന്ന് എന്ത് ചെയ്യണം? ടീച്ചർ നീ 16 വരി എടുത്തില്ലേ, അതൊന്ന് വീട്ടിൽ എന്ത് ചെയ്യുക? ചൊല്ലി നോക്കണം കേട്ടോ. ചൊല്ലി നോക്കുവോ? തെറ്റുകൂടാതെ ചൊല്ലാൻ വേണ്ടിട്ട് ശ്രമിക്കും. ഓക്കെ ഓക്കെ ഓക്കെ. മിസ് മതിയോ ഇന്നത്തേക്കും? ഇവരെ എടുക്കണം. അത് ഇവിടെ കാണിക്കും. ഇതിങ്ങനെ വെക്കണം. തന്നെ കട്ടാണെന്ന് നമ്മൾ ഇവിടെ കാണിക്കും. 10 മിനിറ്റ്സ് കൂടെ. അതെ അതെ, 10 മിനിറ്റ്സ് കാണിച്ചായിരുന്നോ? ഇനി ഏതെങ്കിലും ഒരു കുട്ടി നമുക്ക് ആ ടൈം ആകുന്നത് വരെ ഒന്ന് ആ മൊത്തത്തിൽ ഒന്ന് ചൊല്ലിക്കഴിഞ്ഞ ടീച്ചർ ചൊല്ലി അത്രയും ചൊല്ലിക്കാ തെറ്റിയ ടീച്ചർ പറഞ്ഞു തരും. ആർക്ക് വേണമെങ്കിലും ചൊല്ലാം. ആരാ മിടുക്കുന്ന ടീച്ചർ നോക്കട്ടെ, ഞാൻ ചൊല്ലാമെന്ന് ആരാ പറയുന്നേ നോക്കട്ടെ. തെറ്റിയ കുഴപ്പമില്ല, നമ്മൾ മടിച്ച് പുറകോട്ട് പോകുമ്പോഴാണ് അത് മോശമാകുന്നത്. ആ രണ്ടുപേര് പറഞ്ഞിട്ടുണ്ട്. അപ്പം ആദ്യത്തെ 8 വരി ഒരു കുട്ടിയും ഇജാസ് അല്ലേ അവന്റെ പേര്? ആ ഇജാസ് 8 വരിയും ഷാൻ അല്ലേ, ഷോണ, ആ ഷോണ എടുത്ത് 8 വരിയും ചൊല്ലി. ഓക്കെ ചൊല്ലിക്കോ. ആദ്യം ഇജാസ് തുടങ്ങിക്കോ. ആ അല്ലെങ്കിൽ ഷോണ, ആർക്ക് വേണമെങ്കിൽ ചൊല്ലാം ഈ രണ്ടുപേരില്. എന്നാ ഷോണ് തന്നെ ആയിക്കോട്ടെ ആദ്യം. കാലം എടുത്ത വസന്തരാവേദോ വെൺചാറൊന്നു പൂശിക്കയാൽ ശ്രീലങ്കേല ജില്ലയ്ക്കൊരു തൂമുത്തുമാലയായി മിന്നി നെയ്യിൻ പട്ടണം. മിന്നിന്നില്ലേ മോനെ, മാലയായി മിന്നി
ഈ എന്ന ഒരാക്ഷരത്തിന്റെ ചിഹ്നം വന്നിട്ടുണ്ടല്ലേ. മിന്നി മെയിൻ പട്ടണം. ആ അടുത്തത് തീമോന്റെ പൂമേടെ തന്നിലെ നേത്രാഭി രാമവിശാലമാം ശാലയിങ്കൽ എണ്ണപ്പെട്ടുള്ള സുഗന്ധം പരത്തുന്നു അവിടെ. ഓ എന്ന സ്വരാക്ഷരത്തിന്റെ ചിഹ്നം വരുന്നുണ്ടല്ലേ. എന്താണത്? പരത്തുന്നോ. അപ്പൊ നീട്ടണ്ടേ നമ്മള്? പരത്തുന്നോ രണ്ണ പകർന്നു കൊളുത്തിച്ചെമ്മേ. നീട്ടേണ്ടടുത്ത് എന്ത് ചെയ്യണം? നമ്മള് നീട്ടണം അല്ലേ. ആ മിടുക്കൻ. വെരി ഗുഡ്, കീപ് ഇറ്റ് അപ്പ്. ഷോൺ താ. ഇനി അടുത്തത് ഇജാസ് ചലിക്കമനെ. ചങ്ങലത്തുമ്പത്തതാതിടം തൂക്കിയ ദീപത്തിൻ ദീപ്തി പൂരം ദുരിതമാകുമാറങ്ങണഞ്ഞീതൊരു പൂരുഷരൂപമാം തേജപുഞ്ചം ഉള്ളേ ഗ്രഹസ്ഥനീ ധന്യനായി ലോകത്തിൽ ീതെ വിരുന്നുകാരൻ അല്ല പ്രമാദം ഭവാന്റെ കാൽ മുട്ടുകൾ തെല്ലും മടങ്ങാതെ നിൽപ്പതെന്തേ അല്ലേ. മോനവിടെ ഇതിനകത്ത് ചൊല്ലിയിൽ എവിടെയാണ് മിസ്റ്റേക്ക് വന്നത്? ലോകത്തിനില്ലിതിന്മീതേ. അതൊരുമിച്ച് നമ്മൾ എന്ത് ചെയ്യണം? ചൊല്ലണം. ലോകത്തിനില്ലിതിന്മീതേ വിരുന്നുകാരൻ. ഓക്കെ. പിന്നെയോ? പിന്നെ എവിടെയാ നമ്മൾ നീട്ടേണ്ടത്? അല്ല ല്ലേ. ആ ആ എന്ന സ്വരാക്ഷരത്തിന്റെ ചിഹ്നം കണ്ട. അല്ലാ പ്രമാദം ഭവാന്റെ കാൽമുട്ടുകൾ തെല്ലും മടങ്ങാതെ നിൽപ്പതെന്തേ. ഏ എന്ന സ്വരാക്ഷരത്തിന്റെ ചിഹ്നം അല്ലേ. അവിടെ നമ്മൾ എന്ത് ചെയ്യുക? നീട്ടണം. നീട്ടേണ്ടടുത്ത് നീട്ടിയും കുറുക്കേണ്ടടുത്ത് കുറുക്കിയും ചൊല്ലിയെങ്കിൽ മാത്രമേ എന്താവുകയുള്ളൂ? കവിത കവിതയാവുകയുള്ളൂ. അല്ലെങ്കിൽ അതെന്തായിരിക്കും? നമ്മൾ പാഠം പഠിക്കുന്നത് പോലെ ഇരിക്കും അല്ലേ. അങ്ങനെയല്ലേ ഉണ്ടാവുക? അതെ. അപ്പൊ നമ്മള് പാഠം 6 സീമോന്റെ വിരുന്ന് 16 വരി ഒന്ന് ചൊല്ലാൻ വേണ്ടിയിട്ട് പഠിച്ചു. അതാണ് നമ്മൾ ഇന്ന് തുടക്കത്തിൽ ചെയ്തത്. അപ്പൊ നിങ്ങളോട് ടീച്ചർ എന്താ പറഞ്ഞേ? എന്ത് ചെയ്യണം എന്നാ പറഞ്ഞേ? വായിച്ചു നോക്കണം. വായിച്ചാ മതിയോ? ആ ചൊല്ലി പഠിക്കണം എന്ന് പറഞ്ഞല്ലേ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ടീച്ചറെ വിളിച്ചോ കേട്ടോ. ആ ടീച്ചർ ഈണം പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ. നമ്മുടെ ടൈം കഴിഞ്ഞില്ലേ? ടൈം കഴിഞ്ഞോ ഇല്ലയോ? കഴിഞ്ഞു. ഓക്കെ, താങ്ക് യു, താങ്ക് യു. ബൈ ബൈ. ബൈ ബൈ. ഇനി എന്ത് കൊടുക്കാം അല്ലെ? എന്താണോ കൊടുക്കേണ്ടത്? അപ്പൊ അവര് പോയി പോയില്ലേ? കൊടുത്തായിരുന്നു ഞാനിന്ന് ജസ്റ്റ് കേറിയതല്ലേ ഉള്ളൂ. അപ്പൊ അവന് എടുത്തു തുടങ്ങുന്നതല്ലേ ഉള്ളൂ. ബാക്കി എല്ലാരും പോയില്ലേ മോനെ? ഷോണെ ആ ടീച്ചർ പറഞ്ഞുകൊണ്ട് പോയതല്ലേ. ആ ഷോൺ അവിടെ തന്നെ ഇരുന്നു. പിന്നെ ഇത് നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാം. മറ്റുള്ളവർ പോയില്ലേ അല്ലേ. അതൊന്ന് റഫ് നോട്ടിനകത്തെ
ഈ വരികളൊക്കെ നമ്മള് ഒന്നോ രണ്ടോ തവണ ഇങ്ങനെ ചൊല്ലിക്കൊണ്ട് എഴുതുകയൊക്കെ ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യും, ഈസി ആയിട്ട് ആ ചൊല്ലാൻ വേണ്ടിട്ട് പറ്റും. ഈ പ്രയാസമുള്ള വാക്കുകളൊക്കെ ഇല്ലേ അതിന്റെ അകത്ത് ആ കവിതയില്, ആ വാക്കുകളൊക്കെ നമ്മള് രണ്ടൈൻസ് ഒക്കെ എന്ത് ചെയ്യുക, റഫ് നോട്ടില് എഴുതി പഠിക്കും. ഇപ്പൊ തുടക്കത്തിലായതുകൊണ്ട് പിന്നെ ടീച്ചർ കുറച്ച് കാര്യങ്ങളെ പറഞ്ഞു തന്നിട്ടുള്ളൂ. നമുക്ക് മുമ്പോട്ട് മുമ്പോട്ട് പോകുമ്പോ എന്ത് ചെയ്യാം, ആ നല്ല ശരിയായ രീതിയിൽ പ്രയാസമുള്ള വാക്കുകളൊക്കെ എഴുതി പഠിച്ച് എന്ത് ചെയ്യാം, മുമ്പോട്ട് പോകാം. ഓക്കെ, ചൊല്ലിയൊക്കെ മനസ്സിലായോ ടീച്ചർ? ആ നോട്ടൊക്കെ കംപ്ലീറ്റ് ആണോ ശ്രോണേ? അതെയോ, അഞ്ച് പാഠത്തിന്റെ നോട്ടും കംപ്ലീറ്റ് ആണ്. അതെയല്ലേ, ടീച്ചർ ഇട്ട് തരാൻ പറയുമ്പോ ഇട്ട് തരണം കേട്ടോ. ആ ഇനിയിപ്പോ അടുത്ത പതിനഞ്ചാം, ആ അടുത്ത പതിനഞ്ചാം തീയതി മുതൽ ചിലപ്പോ നിങ്ങള് സ്കൂളിൽ വരുമായിരിക്കുമല്ലോ. ആ അന്നേരം നമുക്ക് നോക്കാം, ഏതെങ്കിലും പൂർത്തീകരിക്കാനുണ്ടെങ്കിൽ പൂർത്തീകരിക്കുക കേട്ടോ. ഏതെങ്കിലും പാഠം ഇനി നമ്മുടെ സമയം ഒന്ന് പോകുന്നവരെ അടുത്ത നാല് വരി മോനൊന്ന് നോക്കിക്കും. മിസ് അവരെയും കൂടെ വിളിക്കണോ? അവര് പോകില്ല, ഇനി അത്രയും ടൈമല്ലേ ഉള്ളു നമുക്ക്, മിനിറ്റ്സ് കുറവല്ലേ. 33 മിനിറ്റ് ആയതേ ഉള്ളൂ. ആണോ, ഇനി എത്ര മിനിറ്റും കൂടി ഉണ്ട്? അത്ര ഏഴെട്ട് മിനിറ്റ് കൂടി ഉണ്ട്, അത്രയല്ലേ ഉള്ളു. കുഴപ്പമില്ല, മോനൊന്ന് നോക്കിയാ മതി അവിടെ ഇരുന്നിട്ട്. ഉറക്ക ചൊല്ലണ്ട, അവരും കൂടെ വന്നിട്ട് ടീച്ചർ കണ്ടിന്യൂ ചെയ്തോളാം. വായിക്ക ചൊല്ലാൻ കിട്ടുന്നുണ്ടോ നോക്കിയാ മതി. മോന് ചൊല്ലാൻ കിട്ടുന്നുണ്ടോ? സ്വണ്ട് ചൊല്ലാൻ കിട്ടുന്നുണ്ടോ? ഇന്ന് അടുത്ത നാലുപേരും ചൊല്ലി ഇക്കണ കേട്ടിട്ട്. മിസ് പേജ് നമ്പർ 27 അല്ലേ? 23 നാളെ ടീച്ചർ അവർക്ക് ചൊല്ലിക്കൊടുത്തോളാം. സർവസമ്പത്തും ജഗത്തിൽ വിതയ്ക്കുന്നു, ധന്യമാം തൃക്കരം ചുംബിപ്പാനും. നമ്മള് നേരത്തെ ചൊല്ലിയില്ലേ, നേരത്തെ ചൊല്ലി അതേ ആ വരികളുടെ ഈണം തന്നെയാണ് ഇവിടെയും വരിക. സർവസമ്പത്തും ജഗത്തിൽ വിതയ്ക്കുന്ന, ജഗത്തിൽ വിതയ്ക്കുന്ന ദിവ്യമാം തൃക്കരം ചുംബിപ്പാനും, ഏട്ടു കാശിന്റെ ഉന്മാദ തള്ളലെ പാഴിട്ട നിന്തല താഴില്ലെന്നോ. ഇങ്ങനെ ഈണത്തിന് ചൊല്ലുക, താഴില്ലെന്നോ അല്ല, മൊത്തത്തിൽ എങ്ങനെ ഈണത്തിന് ചൊല്ലുന്നത്?
സർവസമ്പത്തും ജഗത്തിൽ വിതയ്ക്കുന്ന ദിവ്യമാം തൃക്കരം ചുംബിപ്പാനും ഏഴെട്ടു കാശിന്റെ ഉന്മാദത്തള്ളലെ പാഴിട്ട നിൻതല താഴില്ലെന്നോ. ഈണത്തില് നമുക്ക് ചൊല്ലണം, അത് അവരെ കൂടെ വന്നിട്ട് എന്ത് ചെയ്യാം, ഈണത്തില് ചൊല്ലണം. ഇനി അടുത്ത നാല് വരെയും കൂടെ ആദ്യം ഒന്ന് മൗനമായിട്ട് നോക്ക്, കിട്ടുന്നുണ്ടോന്ന്. നൽപ്പനി നീരാൾ കഴുകിക്ക വേണ്ടുന്ന തൃപ്പദത്തിനു വെറും തണ്ണീരും ലഭ്യമായില്ല തൽഗഹത്തിലല്ലെങ്കിൽ അല്ലെങ്കിൽ ഇപ്പദം താനൊരു പുണ്യതീർത്ഥം. ശ്രദ്ധിക്കേണ്ട എങ്ങനെയാണ്, നൽപ്പനി നീരാൾ കഴുകിക്ക വേണ്ടുന്ന തൃപ്പദത്തിനു വെറും തണ്ണീരോടെ ഈണം കിട്ടുന്നുണ്ടോ? രണ്ടാമതല്ലേ ഈണം വരുന്നില്ലല്ലോ, ഇല്ല അടുത്തലായന്റെ ഈണം നമുക്ക് രണ്ടാമത്തെ വരിക്ക് കിട്ടുന്നില്ല അല്ലെ. തൃപ്പദത്തിനു വെറും തണ്ണീരും, പിന്നെയോ ലഭ്യമായില്ല തൽഗേഹത്തിലല്ലെങ്കിൽ ഇപ്പദം താനൊരു പുണ്യതീർത്ഥം. എന്നുകൂടി നൽപ്പനി നീരാൾ കഴുകിക്ക വേണ്ടുന്ന തൃപ്പദത്തിന് വെറും തണ്ണീരും ലഭ്യമായില്ല